നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യുഎഇ സന്ദർശനത്തിന് ഔദ്യോഗിക സ്ഥിരീകരണമായി. സന്ദർശനം ഓഗസ്റ്റ് 16-17 തീയതികളിലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. അബുദാബിയിൽ ലേബർ ക്യാമ്പും മോദി സന്ദർശിക്കും. ദുബായിൽ നരേന്ദ്രമോദിക്കുള്ള സ്വീകരണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി കൺവീനർ കെ കുമാർ. നമോ ഇൻ ദുബായ് വെബ്സൈറ്റിലൂടെ 2 ദിവസം കൊണ്ട് രജിസ്റ്റർ ചെയ്തത് 35,000-ലധികം പേർ. അബുദാബി ടൂറിസം രംഗം വൻ വളർച്ചയിലെന്ന് കണക്കുകൾ. 2015 ആദ്യ 6 മാസങ്ങളിൽ അബുദാബിയിലെത്തിയത് 20 ലക്ഷത്തോളം സഞ്ചാരികൾ. രാജ്യത്ത് പൊടിമൂടിയ അന്തരീക്ഷം തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം. രാവിലെ മൂടൽമഞ്ഞിനും സാധ്യത. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഎഇ സന്ദർശനത്തെക്കുറിച്ചുള്ള വാർത്തകൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഎഇ സന്ദർശനത്തിന് ഔദ്യോഗിക സ്ഥിരീകരണമായി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഔദ്യോഗികമായി സന്ദർശനം സ്ഥിരീകരിച്ചത്. ഓഗസ്റ്റ് 16-17 തീയതികളിൽ അബുദാബി, ദുബായ് നഗരങ്ങളിലാകും സന്ദർശനം. സന്ദർശനത്തിൽ ഒരു ലേബർ ക്യാമ്പും മോദി സന്ദർശിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുഎഇ സന്ദർശനം ഔദ്യോഗികമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് സ്ഥിരീകരിച്ചത്. യുഎഇ സായുധസേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറും അബുദാബി രാജകുമാരനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി യുഎഇയിലെത്തുന്നതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വെബ്സൈറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 16-17 തീയതികളിലാണ് സന്ദർശനം നടക്കുന്നത്. യുഎഇ പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായും നരേന്ദ്രമോദി യുഎഇ സന്ദർശനത്തിനിടെ കൂടിക്കാഴ്ച നടത്തുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയും യുഎഇയുമായുള്ള ഊർജ്ജ വ്യാപാര സുരക്ഷാ സഹകരണങ്ങൾ കൂടുതൽ ദൃഢമാകാൻ സന്ദർശനം സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് മുൻപ് 2 തവണ യുഎഇ സന്ദർശനം തീരുമാനിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം സന്ദർശനം റദ്ദാക്കിയിരുന്നു. 34 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുഎഇയിലെത്തുന്നത് എന്ന പ്രത്യേകതയും മോദിയുടെ സന്ദർശനത്തിനുണ്ട്. ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്കൊപ്പം ഒരു ലേബർ ക്യാമ്പ് സന്ദർശനവും പ്രധാനമന്ത്രിയുടെ പരിപാടികളിലുണ്ട്. ഇതോടൊപ്പം ഓഗസ്റ്റ് 17 ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മോദിക്ക് പ്രവാസി ഇന്ത്യക്കാരുടെ പൊതുസ്വീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ മോദിക്ക് നൽകിയ സ്വീകരണങ്ങൾക്ക് സമാനമായ സ്വീകരണമായിരിക്കും ഒരുക്കുകയെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നമോ ഇൻ ദുബായ് .ae എന്ന വിലാസത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമാകും സ്വീകരണത്തിൽ പ്രവേശനം നൽകുകയെന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, NTV. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ദുബായിൽ നൽകുന്ന സ്വീകരണത്തിന്റെ ഒരുക്കങ്ങൾ മികച്ച നിലയിൽ പുരോഗമിക്കുന്നതായി സംഘാടക സമിതി കൺവീനർ കെ കുമാർ അറിയിച്ചു. നമോ ഇൻ ദുബായ് വെബ്സൈറ്റിലൂടെ ഇതുവരെ 35,000-ത്തോളം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കെ കുമാർ NTV പറഞ്ഞു. ഓഗസ്റ്റ് 17 വൈകിട്ട് 6 മണിക്ക് ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ യുഎഇ സന്ദർശനത്തോടനുബന്ധിച്ച് ഒരുക്കങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്ന് സംഘാടക സമിതി കൺവീനർ കെ കുമാർ അറിയിച്ചു. ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഓഗസ്റ്റ് 17 വൈകുന്നേരം 6 മണിക്കാണ് മോദിയുടെ സ്വീകരണ പരിപാടി ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി 8 മണിയോടെ വേദിയിലെത്തി സ്വീകരണത്തിൽ പങ്കെടുക്കുന്ന 10,000-ങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നാണ് സംഘാടകർ അറിയിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സ്വീകരണത്തിനായി പ്രവാസി സമൂഹമാകെ ഒരുങ്ങിയതായും സംഘാടക സമിതി അറിയിച്ചിട്ടുണ്ട്. പെട്ടെന്നുള്ള പരിപാടിയായതിനാൽ തന്നെ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ രാവും പകലും ഇടതടവില്ലാതെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കെ കുമാർ അറിയിച്ചിട്ടുണ്ട്. ആദ്യം ഇത് 34 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇങ്ങോട്ട് വരുന്നതാണ്. സോ ഇറ്റ്സ് എ വെരി പ്രസ്റ്റീജിയസ് ഇവൻറ്റ് ഒബ്വിയസ്ലി. ആൻഡ് ഇത് സാധാരണ ഒരു 6 മാസം കൊണ്ടാണ് ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും. ഇവിടെ നമ്മളിപ്പോൾ 6 ദിവസം കൊണ്ട് ഇത് ചെയ്ത് നോക്കുന്നുണ്ട്. സോ ഇത് ബട്ട് ഇൻ ദുബായ് എവറിഥിങ് ഈസ് പോസിബിൾ ബിക്കോസ് ദർ ലോട്ട് ഓഫ് കോഓപ്പറേഷൻ വിത്ത് ഇൻ ദ കമ്മിറ്റി ആൻഡ് ദ കമ്മ്യൂണിറ്റി ഈസ് വെരി കീൻ ആൻഡ് ദർ ഫോർത്ത് കമ്മിങ്. 40,000-ത്തോളം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് സ്റ്റേഡിയത്തിൽ ഒരുങ്ങുന്നത്. നമോ ഇൻ ദുബായ് വെബ്സൈറ്റിലൂടെ ഇതിനകം തന്നെ 35,000-ത്തോളം പേർ പരിപാടിയിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞുവെന്നും സംഘാടകർ അറിയിച്ചു.
സ്റ്റേഡിയത്തിന് പുറത്ത് കൂറ്റൻ സ്ക്രീനുകൾ സ്ഥാപിച്ച് പരമാവധി പേർക്ക് പരിപാടി വീക്ഷിക്കാനും സംഘാടക സമിതി സൗകര്യമൊരുക്കുന്നുണ്ട്. മെട്രോ സ്റ്റേഷനുകളിൽ നിന്നും സ്റ്റേഡിയത്തിലേക്ക് വരാനും പോകാനുമായി 400 ബസ്സുകളും ഏർപ്പെടുത്തിയതായി സംഘാടക സമിതി കൺവീനർ കെ കുമാർ അറിയിച്ചു. ചൊവ്വാഴ്ചയാണ് മോദിയുടെ യു എസ് സന്ദർശനം ഔദ്യോഗികമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, NTV. നമോ ഇൻ ദുബായ് വെബ്സൈറ്റിലേക്ക് സന്ദർശക പ്രവാഹം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ദുബായിൽ നൽകുന്ന സ്വീകരണത്തിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റാണ് നമോ ഇൻ ദുബായ്. സന്ദർശക തിരക്ക് മൂലം സൈറ്റ് പലപ്പോഴും ക്രാഷ് ആകുന്നുവെന്നും പരാതി ഉയരുന്നു. സ്വീകരണം ചരിത്ര സംഭവമാക്കി തയ്യാറെടുപ്പുകൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ യു എ സന്ദർശനത്തെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമായതോടെയാണ് നമോ ഇൻ ദുബായ് വെബ്സൈറ്റിൽ തിരക്ക് വർദ്ധിച്ചത്. ദുബായിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്ന സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷനായി രൂപീകരിച്ച വെബ്സൈറ്റാണ് നമോ ഇൻ ദുബായ് .ae. ഓഗസ്റ്റ് 17 വൈകുന്നേരം 6 ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സ്വീകരണമൊരുക്കുന്നത്. വെബ്സൈറ്റിൽ പരിപാടിയിലേക്കുള്ള സമയത്തെ സൂചിപ്പിക്കുന്ന കൌണ്ട്ഡൌണും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പരിപാടിയെക്കുറിച്ചും ഇന്ത്യ UAE ബന്ധത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും നരേന്ദ്രമോദിയെക്കുറിച്ചും വേദിയെക്കുറിച്ചുമുള്ള വിശദാംശങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. 40,000 ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പരിപാടിയിൽ രജിസ്റ്റർ ചെയ്യാനായി 10,000 ദിനംപ്രതി സൈറ്റ് സന്ദർശിക്കുന്നത്. വൻ സന്ദർശന തിരക്ക് മൂലം പലപ്പോഴും വെബ്സൈറ്റ് ക്രാഷ് ആകുന്ന സ്ഥിതിയും ദൃശ്യമാകുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത ആരെയും പരിപാടി നടക്കുന്ന കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കില്ലെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. 25,00,000 പ്രവാസി ഇന്ത്യക്കാരുള്ള രാജ്യത്ത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്കായിരിക്കും പ്രവേശനമെന്നതിനാൽ തങ്ങളുടെ സ്ഥാനം പ്രധാനമന്ത്രിയുടെ സ്വീകരണ കേന്ദ്രത്തിൽ ഉൾപ്പെടുത്താനുള്ള തത്രപ്പാടിലാണ് പ്രവാസി ഇന്ത്യക്കാർ. പരിപാടി വിജയകരമാക്കാൻ BR ഷെട്ടി അംഗവും കെ കുമാർ കൺവീനറുമായി രൂപീകരിച്ച സംഘാടക സമിതി ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 34 ഇന്ത്യൻ പ്രധാനമന്ത്രി UAE പ്രവാസി ഇന്ത്യക്കാർ നൽകുന്ന സ്വീകരണം ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവാസലോകം. ന്യൂസ് ഡെസ്ക്, NTV. ദുബായ് വിമാനത്താവളത്തിലെ സ്മാർട്ട് ഗേറ്റ് സംവിധാനം വഴി 20,00,000 പേർ രജിസ്റ്റർ ചെയ്തെന്ന് GDRFA അധികൃതർ അറിയിച്ചു. ദുബായ് വിമാനത്താവളത്തിൽ വളരെ വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായി ഒരുക്കിയ സംവിധാനമാണ് സ്മാർട്ട് ഗേറ്റ് സംവിധാനം. ദുബായ് മോളിൽ ഓഗസ്റ്റ് 18 സൗജന്യമായി പൊതുജനങ്ങൾക്ക് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും GDRFA അറിയിച്ചു. 20,00,000 UAE നിവാസികൾ ദുബായ് വിമാനത്താവളത്തിലെ സ്മാർട്ട് ഗേറ്റ് സംവിധാനം ഉപയോഗിക്കാനായി രജിസ്റ്റർ ചെയ്തുവെന്നാണ് GDRFA അറിയിച്ചത്. ദുബായ് മോളിൽ സ്മാർട്ട് ഗേറ്റ് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കവേ GDRFA ഡെപ്യൂട്ടി ഡയറക്ടർ ഉബൈദ് ദുഹൈർ ബിൻ സുറൂറാണ് കണക്കുകൾ പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് 15 സൂക്കാസ്ട്രേയത്തിൽ ഒരുക്കുന്ന മൊബൈൽ ബൂത്തിലൂടെ സൌജന്യമായി പൊതുജനങ്ങൾക്ക് സ്മാർട്ട് ഗേറ്റ് സംവിധാനത്തിനുവേണ്ടി രജിസ്റ്റർ ചെയ്യാം. ആദ്യ ദിനം തന്നെ രജിസ്റ്റർ ചെയ്യാൻ പൊതുജനങ്ങളുടെ വലിയ തിരക്കാണ് ദൃശ്യമായതെന്നും GDRFA അറിയിച്ചിട്ടുണ്ട്. പാസ്പോർട്ട്, ബയോമെട്രിക് വിവരങ്ങൾ സമർപ്പിച്ച് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയും. 10 crore ചെലവിലാണ് ദുബായ് വിമാനത്താവളത്തിൽ സ്മാർട്ട് ഗേറ്റ് സംവിധാനം ഒരുക്കിയത്. 2002 സ്ഥാപിച്ച ഒന്നാം തലമുറ സ്മാർട്ട് ഗേറ്റിന് പകരം രണ്ടാം തലമുറയിലെ സ്മാർട്ട് ഗേറ്റ് സംവിധാനമാണ് നിലവിൽ ദുബായ് വിമാനത്താവളത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. 12 കൊണ്ട് സ്മാർട്ട് ഗേറ്റിലൂടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നും GDRFA അറിയിച്ചിട്ടുണ്ട്. നിലവിൽ രാജ്യത്തെ 30% ജനങ്ങൾ സ്മാർട്ട് ഗേറ്റ് സംവിധാനത്തിനായി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞുവെന്നും ഇനിയും കൂടുതൽ പേർ രജിസ്റ്റർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായും GDRFA അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. UAE രാത്രി താപനില കുറയുന്നതായി കണ്ടെത്തൽ. രാജ്യത്തെ ശരാശരി താപനിലയിൽ കഴിഞ്ഞ 70 0.5 degree കുറവുണ്ടായെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മാസ്റ്റർ സർവകലാശാല നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തലുള്ളത്. UAE രാത്രികൾ കൂടുതൽ തണുത്തതാണെന്നാണ് പുതിയ ഗവേഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. പകൽ താപനില വളരെ ഉയർന്നതും രാത്രി താപനില വളരെ കുറഞ്ഞതുമായ സ്ഥിതിയിലേക്ക് മാറുമെന്ന് മാസ്റ്റർ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2045 രാജ്യത്തിന്റെ കാലാവസ്ഥാ സ്ഥിതി കണ്ടെത്താനുള്ള പഠനമാണ് സംഘടിപ്പിച്ചിരുന്നത്. UAE കാലാവസ്ഥാ പാറ്റേണുകളെക്കുറിച്ചുള്ള പഠനത്തിലാണ് കണ്ടെത്തലുകളുള്ളത്. മരുഭൂമിയിലെ പകൽ നേരത്തെ ഉയർന്ന ചൂടിൽ നിന്നും മനുഷ്യത്വക്കിന് കുളിർമ നൽകാൻ വൈകുന്നേരങ്ങളിലെ തണുപ്പിന് കഴിയുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. UAE പുറത്തുമുള്ള സാഹചര്യങ്ങൾ സാറ്റലൈറ്റ് ട്രാക്കിംഗിലൂടെ പരിശോധിച്ചാണ് നിഗമനങ്ങളിലെത്തിയതെന്ന് മാസ്റ്റർ സർവകലാശാലയുടെ ജലപരിസ്ഥിതി കേന്ദ്രത്തിന്റെ തലവൻ ഡോക്ടർ താഹ BMJ ഓർദ പറഞ്ഞു. ഉയർന്ന താപനിലയും താഴ്ന്ന താപനിലയും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞുവരുന്നതായും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. UAE ചൂടുള്ള രാജ്യത്തോടൊപ്പം തണുപ്പുള്ള രാജ്യവുമായി മാറുന്നുവെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 70 രാജ്യത്തെ ശരാശരി താപനിലയിൽ 0.5 degree കുറവുണ്ടായി. ദിവസവുമുള്ള കുറഞ്ഞ താപനിലയിൽ 0.84 degree കുറവുണ്ടായെന്നും ഉയർന്ന താപനിലയിൽ മാറ്റമില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്.
നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാക്കാവുന്ന രീതിയിൽ ഈർപ്പത്തിന്റെ അളവ് അന്തരീക്ഷത്തിൽ വർദ്ധിക്കുകയാണെന്നും പഠനത്തിൽ കണ്ടെത്തിയതായും പഠന സംഘം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. ഈ വർഷത്തെ അബുദാബി അവാർഡിനായി റെക്കോർഡ് എണ്ണം നോമിനേഷനുകൾ ലഭിച്ചതായി അവാർഡ് കമ്മിറ്റി അറിയിച്ചു. 135 രാജ്യങ്ങളിൽ നിന്നായി 22,000-ൽ അധികം പേരാണ് അവാർഡിന് അപേക്ഷിച്ചിരിക്കുന്നത്. അടുത്ത മാസം നടക്കുന്ന പൊതുപരിപാടിയിൽ ജേതാക്കളെ പ്രഖ്യാപിക്കുമെന്നും അവാർഡ് കമ്മിറ്റി അറിയിച്ചു. ഈ വർഷത്തെ അബുദാബി അവാർഡിനുള്ള നോമിനേഷനുകൾ സർവകാല റെക്കോർഡിലെത്തിയെന്നാണ് അവാർഡ് നിർണയ കമ്മിറ്റി അറിയിച്ചത്. നിലവിൽ 22,452 പേർക്കായി 36,404 ശുപാർശകളാണ് ലഭിച്ചിരിക്കുന്നത്. 10 വർഷത്തെ അവാർഡ് ചരിത്രത്തിൽ ഇത്രയും ഉയർന്ന എണ്ണം ശുപാർശകൾ ഇതാദ്യമാണ്. 135 രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾ ഈ വർഷം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇത് 117 ആയിരുന്നു. അവാർഡിൽ രാജ്യത്തെ യുവജനത ഗൌരവമായി ഇടപെടുന്നുവെന്നത് ശുഭസൂചനയാണെന്ന് അബുദാബി അവാർഡ് കമ്മിറ്റി വക്താവ് അറിയിച്ചു. അബുദാബി രാജകുമാരനും UAE സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യന്റെ രക്ഷാകർത്തൃത്വത്തിലാണ് അവാർഡ് വിതരണം നടത്തുന്നത്. ഓൺലൈൻ അപേക്ഷകളിലെ വർധനവ് അവാർഡിന്റെ വർദ്ധിച്ച ജനകീയതയുടെ തെളിവാണെന്നും അധികൃതർ പറഞ്ഞു. സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വീരന്മാരെയാണ് അവാർഡ് നൽകി ആദരിക്കാറുള്ളത്. 10th anniversary ആഘോഷിക്കുന്ന ഈ വർഷം വരെ 63 പേരാണ് അബുദാബി അവാർഡിന് അർഹരായത്. അടുത്ത മാസം നടക്കുന്ന പൊതുപരിപാടിയിൽ അവാർഡ് വിജയികളെ പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, NTV. അബുദാബിയിൽ ടൂറിസം രംഗത്ത് വൻ കുതിപ്പെന്ന് കണക്കുകൾ. 2015 ആദ്യ 6 മാസങ്ങളിൽ 20 ലക്ഷത്തോളം സന്ദർശകരാണ് അബുദാബിയിലെത്തിയത്. ഏറ്റവും അധികം സന്ദർശകരെത്തിയത് ഇന്ത്യയിൽ നിന്നാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. അബുദാബിയിലേക്ക് 2015 ആദ്യ 6 മാസങ്ങളിലുണ്ടായ സഞ്ചാരികളുടെ എണ്ണം 20 ലക്ഷത്തോളമെന്നാണ് അബുദാബി ടൂറിസം ആൻഡ് കൾച്ചറൽ അതോറിറ്റി അറിയിച്ചത്. 2014 ആദ്യ 6 മാസത്തെ അപേക്ഷിച്ച് 17% അധികമാണ് സഞ്ചാരികളുടെ എണ്ണമെന്ന് അധികൃതർ അറിയിച്ചു. അബുദാബിയിലെ 163 ഹോട്ടലുകളിലായി സഞ്ചാരികൾ 57,28,765 ദിവസങ്ങൾ താമസിച്ചതായും TCA അറിയിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 11% അധികമാണിത്. ഹോട്ടൽ രംഗത്ത് 334.6 കോടി ദിർഹത്തിന്റെ വരുമാനമാണ് ഉണ്ടായത്. ഈ രംഗത്ത് 8% വളർച്ച രേഖപ്പെടുത്തിയെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. 39 ലക്ഷം സഞ്ചാരികളെയാണ് അബുദാബി ടൂറിസം 2015 ലക്ഷ്യം വെച്ചിരുന്നത്. ആകെ ലക്ഷ്യം വെച്ചതിന്റെ പകുതിയോളം പേർ ആദ്യ 6 മാസങ്ങളിലെത്തിയെന്നത് ശുഭസൂചനയാണെന്ന് TCA അബുദാബിയുടെ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ജസീം അൽദർമാക്കി പറഞ്ഞു. ഏറ്റവും അധികം പേർ അബുദാബിയിലെത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ്. 127,312 പേരാണ് ഇക്കാലയളവിൽ അബുദാബിയിലേക്ക് ഇന്ത്യയിൽ നിന്നും എത്തിയത്. ഇന്ത്യക്കാരുടെ അബുദാബി യാത്രയിൽ 18% വർധനമുണ്ടായി. ഇംഗ്ലണ്ട്, ചൈന, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിലെന്നും അബുദാബി TCA അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. ദുബായ് കസ്റ്റംസ് ഇടപാടുകളിൽ വൻ വർധനവെന്ന് കണക്കുകൾ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4.57% വളർച്ച ഇടപാടുകളിലുണ്ടായി എന്ന് കസ്റ്റംസ് അറിയിച്ചു. ദുബായിയുടെ മികച്ച സാമ്പത്തിക സ്ഥിതിയുടെ സൂചനയാണിതെന്നും ദുബായ് കസ്റ്റംസ് അറിയിച്ചു. ദുബായ് കസ്റ്റംസ് ഇടപാടുകൾ വർദ്ധിച്ചതായാണ് അധികൃതർ അറിയിച്ചത്. 4.57% വളർച്ച ഇടപാടുകളിൽ 2015 ആദ്യ 6 മാസങ്ങളിൽ ദുബായ് കസ്റ്റംസിന് ഉണ്ടാക്കിയെടുക്കാനായിട്ടുണ്ട്. January 1 to June 30 കാലയളവിൽ 45 ലക്ഷം ഇടപാടുകളാണ് ദുബായ് കസ്റ്റംസ് വഴി നടന്നത്. കഴിഞ്ഞ വർഷം ഇത് 42 ലക്ഷമായിരുന്നു. ദുബായിലെ 23 കേന്ദ്രങ്ങളിലൂടെ 19 പ്രധാന സർവീസുകളാണ് ദുബായ് കസ്റ്റംസ് ഒരുക്കുന്നത്. ദുബായിയുടെ വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക പ്രകടനത്തിന്റെ സൂചനയാണ് വർദ്ധിച്ച ഇടപാടുകളുടെ എണ്ണമെന്ന് ദുബായ് കസ്റ്റംസ് ഡയറക്ടർ അഹമ്മദ് മെഹബൂബ് മുസബി പറഞ്ഞു. ദുബായ് പദ്ധതി 2021 ശരിയായ രീതിയിൽ അതിവേഗം എമിറേറ്റ് കുതിക്കുന്നുവെന്നതിന്റെ സൂചനയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ഉറപ്പുവരുത്താൻ കസ്റ്റംസ് സദാ സജ്ജരാണെന്നും അദ്ദേഹം അറിയിച്ചു. ദുബായിയുടെ സുസ്ഥിര വികസനത്തിനായി എല്ലാ പ്രവർത്തനങ്ങളും കസ്റ്റംസ് നടത്തുകയാണെന്നും ദുബായ് കസ്റ്റംസ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. ദുബായിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 27 ലക്ഷം കടന്നു. അടുത്ത വർഷം പദ്ധതി പൂർത്തിയാകുന്നതോടെ 100% പേർക്കും പരിരക്ഷ ഉറപ്പുവരുത്തുമെന്നും DHA അധികൃതർ അറിയിച്ചു. വിസയുമായി ഇൻഷുറൻസ് യോജിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ മാസം പൂർത്തിയാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ 2ാം ഘട്ടം പൂർത്തിയാക്കുമ്പോൾ നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പരിധിയിൽ 27 ലക്ഷം പേരെ ഉൾക്കൊള്ളിക്കാനായെന്നാണ് ദുബായ് ആരോഗ്യ അതോറിറ്റി അറിയിച്ചത്. അടുത്ത വർഷത്തോടെ 32 ലക്ഷം പേരെ ആരോഗ്യ ഇൻഷുറൻസ് പരിധിയിലാക്കി 100% ഇൻഷുറൻസ് പരിരക്ഷയുള്ള എമിറേറ്റായി മാറാനാണ് ദുബായിയുടെ ലക്ഷ്യം. നിലവിൽ നിയമം മൂലം തന്നെ ദുബായിലെ തദ്ദേശീയരും പ്രവാസികളും ഉൾപ്പെടെയുള്ള മുഴുവൻ പേരും ഇൻഷുറൻസ് പരിധിയിൽ വരണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്.
2014 ആദ്യഘട്ടം ആരംഭിക്കുമ്പോൾ ഇൻഷുറൻസ് ഉള്ള ദുബായ് നിവാസികളുടെ എണ്ണം 10 ലക്ഷത്തോളം മാത്രമായിരുന്നു. 2016 June 31 അവസാനഘട്ടം പൂർത്തിയാക്കുന്നതോടെ ദുബായിലെ എല്ലാവർക്കും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുമെന്നാണ് ദുബായ് ആരോഗ്യ അതോറിറ്റിയുടെ ആരോഗ്യ ഫണ്ടിംഗ് വിഭാഗം ഡയറക്ടർ ഡോക്ടർ ഹൈദർ അലി യൂസഫ് പറഞ്ഞത്. ഇൻഷുറൻസ് നിരക്കിലെ ഈ മാറ്റം എമിറേറ്റിലെ മാത്രമല്ല രാജ്യത്താകെയുള്ള ആരോഗ്യ നിലവാരത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയെന്നും അൽ യൂസഫ് അറിയിച്ചു. പുതിയ വിസയെയും വിസ പുതുക്കലിനെയും ഇൻഷുറൻസ് പരിരക്ഷയുമായി കൂട്ടിയോജിപ്പിക്കാനുള്ള പദ്ധതികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഫേസ് ടുവിൽ ഉൾപ്പെട്ട 100-ലധികം ജീവനക്കാരുള്ള കമ്പനികളിൽ GDRFI ചേർന്ന് പദ്ധതി നടപ്പാക്കുന്നുണ്ടെന്നും ഡോക്ടർ അൽ യൂസഫ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, NTV. കേസുകൾ തെളിയിക്കുന്നതിൽ ദുബായ് പോലീസ് വൻ വിജയമെന്ന് കണക്കുകൾ. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ 97.9% പരിഹാരം കണ്ടെത്തിയതായി അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ദുബായിലുണ്ടായ എല്ലാ കൊലപാതകങ്ങളും തെളിയിക്കാൻ കഴിഞ്ഞതായും ദുബായ് പോലീസ് അറിയിച്ചു. കേസുകൾ തെളിയിക്കുന്നതിൽ ദുബായ് പോലീസ് 97.9% വിജയമെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ദുബായിൽ നടന്ന എല്ലാ കൊലപാതക കുറ്റങ്ങളും ദുബായ് പോലീസ് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ദുബായ് പോലീസിന്റെ കമാൻഡർ ഇൻ ചീഫ് ഖമി മാത്തർ അൽമസീന പറഞ്ഞു. നവജാത ശിശു മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കുറ്റമാണ് തെളിയാതിരുന്നത്. ഈ കുറ്റകൃത്യത്തിലും കുട്ടിയുടെ അമ്മയെ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്തതോടെയാണ് മുഴുവൻ കേസുകളും തെളിഞ്ഞതെന്നും അൽമസീന പറഞ്ഞു. രാജ്യത്ത് വാളുകളും കത്തികളും ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യമായ പദ്ധതിയും ദുബായ് പോലീസ് ആവിഷ്കരിച്ചിരുന്നു. വാഹനമോഷണവും ദുബായിൽ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. 2015 ആദ്യ 6 മാസങ്ങളിലെ മോഷണങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനേക്കാൾ 80% കുറവാണ്. വാഹനമോഷണ കേസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പ്രത്യേക വിഭാഗവും ക്രിമിനൽ അന്വേഷണ വിഭാഗത്തിന് കീഴിൽ രൂപീകരിച്ചിട്ടുണ്ടെന്ന് ദുബായ് പോലീസിന്റെ ക്രിമിനൽ അന്വേഷണ വിഭാഗം അസിസ്റ്റന്റ് കമാൻഡർ ഇൻ ചീഫ് ഖലീൽ ഇബ്രാഹിം അൽമൻസൂരി പറഞ്ഞു. 2015 ഇതുവരെ 30 വാഹനമോഷണ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലേക്ക് മോഷ്ടാക്കൾ കടത്തുന്നതിനു മുൻപ് ഭൂരിപക്ഷം വാഹനങ്ങളും പിടിച്ചെടുക്കാൻ പോലീസിന് കഴിഞ്ഞുവെന്നും പോലീസ് അധികൃതർ അറിയിച്ചു. പാർക്കിംഗ് സ്ഥലത്ത് കാലങ്ങളായി നിർത്തിയിടുന്ന വാഹനങ്ങൾ മുനിസിപ്പാലിറ്റി കണ്ടുകെട്ടിയാൽ പലരും തെറ്റിദ്ധരിച്ച് മോഷണം പോയെന്ന് പരാതി നൽകാറുണ്ടെന്നും അൽമൻസൂരി പറഞ്ഞു. മോട്ടോർ ബൈക്കുകൾ മോഷണം പോകുന്നതും ദുബായ് പോലീസിന് പുതിയ തലവേദനയാകുകയാണ്. പല ബൈക്കുകൾക്കും നമ്പർ പ്ലേറ്റുകൾ ഇല്ല എന്നത് വാഹനം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. കാർ നമ്പർ പ്ലേറ്റുകൾ മോഷണം പോയ 47 കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, NTV. ലോകത്തിലെ ഏറ്റവും അധികം പ്രവാസികൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാജ്യം UAE എന്ന പഠനം. കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ മറികടന്നാണ് UAE ഒന്നാമതെത്തിയത്. പ്രമുഖ തൊഴിൽദായക വെബ്സൈറ്റായ ലിങ്ക്ഡിൻ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തലുള്ളത്. ലോകത്തിലെ ഏറ്റവും അധികം പ്രവാസികളെ ആകർഷിക്കുന്ന രാജ്യം UAE എന്നാണ് പഠനം സൂചിപ്പിക്കുന്നത്. തൊഴിൽദായക വെബ്സൈറ്റായ ലിങ്ക്ഡിൻ നടത്തിയ സർവേയിലാണ് തൊഴിലെടുക്കുന്ന പ്രവാസികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന രാജ്യമായി UAE തിരഞ്ഞെടുത്തത്. 38 കോടിയോളം അംഗങ്ങളുള്ള തൊഴിൽദായക സൈറ്റാണ് ലിങ്ക്ഡിൻ. കാനഡ, ഓസ്ട്രേലിയ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളെ പിന്നിലാക്കിയാണ് UAE ഒന്നാമതെത്തിയത്. 2014 January 1 മുതൽ 2014 December 31 വരെ സൈറ്റിൽ ചേർന്ന അംഗങ്ങളിൽ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തലുള്ളത്. UAEയിലേക്ക് ജോലിക്ക് വരാൻ 1.89% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യ, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലെ മികച്ച പ്രതിഭകൾ ഭൂരിപക്ഷവും വിദേശ രാജ്യങ്ങളിലേക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾക്കായി പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രൊഫഷണൽ സർവീസുകൾക്കും ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ്, സാമ്പത്തിക സേവനങ്ങൾ, ഇൻഷുറൻസ്, സാങ്കേതിക സോഫ്റ്റ്വെയർ, ചെറുകിട ഉപഭോക്തൃ ഉൽപ്പന്ന വിപണി തുടങ്ങിയ മേഖലകളിലുള്ള പ്രൊഫഷണലുകളാണ് കൂടുതൽ രാജ്യത്തേക്ക് എത്തുന്നത്. സെയിൽസ് പേഴ്സൺ, മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, പ്രോജക്ട് മാനേജർ, കോർപ്പറേറ്റ് സാമ്പത്തിക വിദഗ്ധൻ, അക്കൗണ്ടന്റ്, കൺസൾട്ടന്റ്, മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നീ തൊഴിലുകളിലാണ് രാജ്യത്തെ ഏറ്റവും അധികം തൊഴിൽ ലഭ്യതയുള്ളതെന്നും പഠന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. UAEയിലുള്ള പ്രൊഫഷണൽ തൊഴിൽ സേനയിൽ ഏറ്റവും അധികം പേരും ഇന്ത്യക്കാരാണ്. അമേരിക്ക, ഇംഗ്ലണ്ട്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും UAEയിലെ പ്രൊഫഷണൽ തൊഴിൽ സേനയുടെ സുപ്രധാന ഭാഗമാണെന്നും കണ്ടെത്തലുണ്ട്. തുടർച്ചയായി 2ാം വർഷമാണ് UAE ഒന്നാമതെത്തുന്നത്. പട്ടികയിൽ സ്വിറ്റ്സർലാൻഡ് 2ാമതും സൗദി അറേബ്യ 3ാം സ്ഥാനത്തുമാണ്. ന്യൂസ് ഡെസ്ക്, NTV. ദുബായിൽ സ്മാർട്ട് പാർക്കിംഗ് ആപ്പ് 2015 ആദ്യ 6 മാസങ്ങളിൽ 124,000 പേർ ഡൗൺലോഡ് ചെയ്തതായി RTA. ഇക്കാലയളവിൽ 284,000 ഇടപാടുകളും ആപ്പ് വഴി നടന്നിട്ടുണ്ട്. ആപ്പിന്റെ സ്വീകാര്യതയുടെ തെളിവാണ് കണക്കുകളെന്നും RTA അധികൃതർ അറിയിച്ചു.
2015 ആദ്യ 6 മാസങ്ങളിലായി റോഡ് ഗതാഗത അതോറിറ്റിയുടെ സ്മാർട്ട് പാർക്കിംഗ് ആപ്പ് 124,466 പേർ ഡൌൺലോഡ് ചെയ്തുവെന്നാണ് RTA അറിയിച്ചത്. 2015 ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ആപ്പ് ഉപയോഗിച്ച് 283,703 ഇടപാടുകൾ നടന്നുവെന്നും RTA അറിയിച്ചിട്ടുണ്ട്. വാഹനമോടിക്കുന്നവരുടെ സമയവും അധ്വാനവും ലഘൂകരിക്കാൻ ഉദ്ദേശിച്ചാണ് ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. പാർക്കിംഗ് സോൺ കോഡ് തിരിച്ചറിയാനും ആപ്പ് സഹായകരമാകും. RTAയുടെ മൾട്ടി ലെവൽ പാർക്കിംഗ് ടെർമിനലിലും ദുബായ് മാളിലെ പാർക്കിംഗ് കേന്ദ്രത്തിലുമുള്ള കാലിയായ പാർക്കിംഗ് സ്ഥലം തിരിച്ചറിയാനും ആപ്പ് സഹായകരമാകും. ആകെയുള്ള ഇടപാടുകളിൽ 261,126 എണ്ണവും സ്മാർട്ട് ഫോൺ വഴിയുള്ള ഇ പാർക്കിംഗ് ടിക്കറ്റ് എടുക്കലും 22,577 ഇടപാടുകൾ പാർക്കിംഗ് വാലറ്റ് റീചാർജ് ചെയ്യലുമാണ്. ഉപഭോക്തൃ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആപ്പിന് കഴിയുന്നുണ്ട് എന്നതിന്റെയും കൂടുതൽ ഉപഭോക്തൃ സൗഹൃദമാണ് ആപ്പ് എന്നതിന്റെയും തെളിവാണിതെന്നും RTA ട്രാഫിക് ആൻഡ് റോഡ് ഏജൻസിയുടെ പാർക്കിംഗ് ഡയറക്ടർ ആദർ അൽ മർസൂഖി പറഞ്ഞു. ദുബായ് ഭരണകൂടത്തിന്റെ 3 വർഷത്തിനുള്ളിൽ നഗരത്തെ സ്മാർട്ട് നഗരമാക്കി മാറ്റാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് RTAയും കൂടുതൽ സ്മാർട്ട് സൗകര്യങ്ങൾ ഒരുക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. ഒമാൻ അതിർത്തിയിലെ പെട്രോൾ സ്റ്റേഷനുകളിൽ വൻ തിരക്കെന്ന് റിപ്പോർട്ടുകൾ. UAE വർദ്ധിച്ച ഇന്ധനവിലയെ തുടർന്ന് വാഹനങ്ങൾ കൂട്ടത്തോടെ ഒമാനിലെ സ്റ്റേഷനുകളിൽ എത്തുന്നതാണ് തിരക്കിന് കാരണം. കഴിഞ്ഞ August 1 UAE പെട്രോൾ നിരക്ക് വർദ്ധിച്ചത്. ഒമാൻ അതിർത്തികളിലെ പെട്രോൾ പമ്പുകളിൽ UAE നിന്നുള്ള കാറുകളുടെ നീണ്ട നിര കാണപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. UAE ഇന്ധനവിലയെ അപേക്ഷിച്ച് 40% വരെ വിലക്കുറവാണ് ഒമാനിലുള്ളത് എന്നതിനാലാണ് UAE ചേർന്ന് കിടക്കുന്ന ഒമാൻ പെട്രോൾ സ്റ്റേഷനുകളിൽ വൻ തിരക്കിന് കാരണം. പല സ്റ്റേഷനുകളിലും 1 മണിക്കൂർ കാത്തുനിന്നാൽ മാത്രമേ പെട്രോൾ അടിക്കാൻ കഴിയുന്നുള്ളൂവെന്നാണ് ഒമാൻ നിവാസികളുടെ പരാതി. ഫിജേറ കോർഫഖാൻ റോഡ് പാതയിലുള്ള ഒമാനിലെ മദ പെട്രോൾ സ്റ്റേഷനിൽ ദൃശ്യമാകുന്ന വൻ വാഹന ക്യൂവിലെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളെല്ലാം UAE രജിസ്ട്രേഷൻ തന്നെയാണെന്നും തദ്ദേശവാസികൾ അറിയിച്ചു. ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ കുറച്ചു ദൂരം സഞ്ചരിച്ച് ഒമാനിലേക്ക് പോകാനാണ് ഫിജേറ പോലെയുള്ള ഇടങ്ങളിലെ ഭൂരിപക്ഷം പേരും തയ്യാറാകുന്നതെന്നും റിപ്പോർട്ടുകളിലുണ്ട്. 50,000 ലിറ്ററോളം കപ്പാസിറ്റിയുള്ള ഇന്ധന ടാങ്ക് മണിക്കൂറുകൾ കൊണ്ട് കാലിയാകുന്നുവെന്ന് പെട്രോൾ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും അഭിപ്രായപ്പെടുന്നു. ഫിജേറ ടാക്സികളും ക്യൂവിലെ സദാ സാന്നിധ്യമാണ്. ഇന്ധന കള്ളക്കടത്ത് തടയാൻ കർശനമായ നടപടികളാണ് ഇരു രാജ്യങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ സൂപ്പർ പെട്രോളിന് ഒമാനിൽ 1.14 ദിർഹവും UAE 2.25 ദിർഹവുമാണ് വില നിലവാരം. ന്യൂസ് ഡെസ്ക്, NTV. August 14 വെള്ളിയാഴ്ച രാവിലെ 8 മുതൽ വൈകുന്നേരം 5 വരെ മാസ് ബാലവേദി കേരളീയം 2015 എന്നുപേരിൽ കുട്ടികൾക്കായുള്ള 1 ദിവസത്തെ വേനൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 5 മുതൽ 12 വരെ ക്ലാസുകളിലെ കുട്ടികൾക്കാണ് പ്രവേശനം. പങ്കെടുപ്പിക്കാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം പരിമിതമായതിനാൽ ക്യാമ്പ് പ്രവേശനം മുൻകൂർ രജിസ്ട്രേഷനിലൂടെ മാത്രമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കും 0507-7756-02, 0555-487-1601 എന്നീ ടെലിഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും സംഘാടകർ അറിയിച്ചു. അടുത്തതായി കാലാവസ്ഥാ റിപ്പോർട്ട്. ഇനി വിനിമയ നിരക്കുകൾ. അടുത്തതായി സ്വർണവില. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനത്തിന് ഔദ്യോഗിക സ്ഥിരീകരണമായി. സന്ദർശനം August 16-17 തീയതികളിലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. അബുദാബിയിൽ ലേബർ ക്യാമ്പും മോദി സന്ദർശിക്കും. ദുബായിൽ നരേന്ദ്രമോദിക്കുള്ള സ്വീകരണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി കൺവീനർ K. കുമാർ. നമോ ഇൻ ദുബായ് വെബ്സൈറ്റിലൂടെ 2 ദിവസം കൊണ്ട് രജിസ്റ്റർ ചെയ്തത് 35,000-ൽ അധികം പേർ. അബുദാബി ടൂറിസം രംഗം വൻ വളർച്ചയിലെന്ന് കണക്കുകൾ. 2015 ആദ്യ 6 മാസങ്ങളിൽ അബുദാബിയിലെത്തിയത് 20 ലക്ഷത്തോളം സഞ്ചാരികൾ.
രാജ്യത്ത് പൊടിമൂടിയ അന്തരീക്ഷം തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം. രാവിലെ മൂടൽമഞ്ഞിനും സാധ്യത.